നമ്മളിവിടെ കഥകളാണല്ലോ പറയണ കാര്യട്ടാ, ചെറിയ ചെറിയത് എവിടെയൊക്കെ നോക്കിയാലും നിറയെ കഥകളാണ്. ഇപ്പൊ വരെയായിട്ടും പറഞ്ഞു നമ്മൾ പാട്ടുണ്ടാക്കണ ആ പ്രോസസ്സിനെ കുറിച്ചിട്ട്. ഞാൻ ഇപ്പൊ എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു ഈണം, അതിന് ഹരിയേട്ടന് വരി എഴുതി തരുമോ? ഇവിടെ ഇത് പ്രതീക്ഷിച്ചില്ല, എന്നാലും നോക്കാം. പക്ഷേ സത്യം പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട് സിതാര, ഒരു ട്യൂൺ വരുമ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് ട്യൂൺ എഴുതാനിരിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ട്. കാരണം എന്ത് വരും എന്നറിയില്ല എന്നുള്ളത്. ഇത് എനിക്കിങ്ങനെ പെട്ടെന്ന് ഈണം വന്നിട്ടില്ല, പക്ഷെ എന്തെങ്കിലും ഒന്ന് പാടാം. മരിയേട്ടനായിട്ട് ചേർന്ന് ചെയ്ത എല്ലാ പാട്ടുകളും ഇതേപോലെ ഉണ്ടായിട്ടില്ല. ഞാൻ ട്യൂണും ഇങ്ങനെ അയക്കും. ഇത് പാടിയേ പോലെ പാടായിട്ടാ, ഞാനിതൊന്ന് എടുത്തു വെച്ചോട്ടെ, അല്ലെങ്കിൽ ഞാൻ മറന്നുപോലോ. എപ്പോഴൊക്കെയൊക്കെ ഓർത്തു വെച്ചിട്ടുള്ള ട്യൂണുകളിലൊന്നാ എന്റെ മനസ്സിൽ മുമ്പ് മുമ്പ് ഇങ്ങനെ ഇടയ്ക്ക് വന്നു പോയിരുന്നൊരു ഈണാണ്. അതിന് ഒരു വരി ഉണ്ടായിട്ടില്ല ആക്ച്വലി, ഞാൻ തന്നെ എഴുതി നോക്കി പരാജയപ്പെട്ടപ്പോ നിർത്തിയൊരു. ഇത് കഴിഞ്ഞാലും ആ വരി തന്നെ എടുത്തു വെച്ചോളൂ കേട്ടോ. കിട്ടി കിട്ടി. ജീവരാശമേ ഈവൽപ്രാവുപോൾ ഓരോ മാത്രയും തേടേ നിന്നെ. നാല് വരി കൂടി എഴുതരും പ്ലീസ്. ഓ തര തരറ തര തരറ തര വരി മാത്രം ഇത്തിരി വ്യത്യാസമുള്ളൂ. ഈ ട്യൂണല്ല, അടുത്ത നാല് വരിയാ. താര താര ഇതിന്റെ ബാക്കി വരിയ. താര 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 അതെടുക്ക. ദീർഘം കിട്ടിയാലും മതി. എന്താ എന്താ
ഞാൻ ചൂടുപോലൊരു പാട്ടുണ്ടാക്കുകയാണോ എന്ന് അവർക്ക് സംശയം. ഇതിൻ്റെ ഇടയിൽ കൂടെ ഹയോൺ മ്യൂസിക് നടത്തുന്നത്. ഹരിയേട്ടൻ്റെ എല്ലാ വരിയും ഞാൻ ഇങ്ങനെ ചൂടുപോലുണ്ടാക്കിയതാന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. അടുത്ത ലാസ്റ്റ് ലൈൻ എങ്ങനെയായിരുന്നു? ഇതൊന്നും നോക്കാമോ? ഓരോ നോവിലും പാടി എന്നിൽ നീ ഏകാന്തമീരാവിൻ ശാഖി. ഏട്ടൻ എങ്ങനെ അറിയാം ഞാൻ ഇതാണ് ഉദ്ദേശിച്ചതെന്ന്? വിഷയം എന്റെ മനസ്സിൽ ഈ പാട്ടിന്റെ ഇതിൽ മുഴുവൻ ഇതായിരുന്നു. അങ്ങനെയൊന്നും വിചാരിച്ചല്ല. സത്യമായിട്ടും അതായത് എന്റെ മനസ്സില് അങ്ങനെ അല്ല. അങ്ങനെ ഇപ്പൊ ഞാൻ പറയാൻ വരുന്ന വെച്ചാൽ ഈ ട്യൂൺ എന്റെ മനസ്സിൽ വരുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഈ പാട്ടിന്റെ തീം എന്ന് പറയുന്നത് ഒറ്റയ്ക്കിരിക്കുന്ന ഒരു രാത്രിയില് ഒരു പാട്ട് എനിക്ക് കൂട്ടാവുന്നതായിരുന്നു എന്റെ വിഷയം. അതായത് വേറെ ആരും കൂട്ടില്ല, അപ്പം ഒരു പാട്ട് അതിന്റെ പല്ലവി അനുപല്ലവി ചരണം ഒക്കെ എനിക്ക് കൂട്ടാവുന്ന എന്നുള്ളതായിരുന്നു വിഷയം. ഞാൻ അത് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? പക്ഷെ അതിങ്ങനെ ഇതിന്റെ ചരണം എഴുതിയപ്പോഴാണ് ഞാൻ ആലോചിച്ച്. ഓരോ നോവലിലും കാണുന്നവർക്ക് ഇത് എത്ര കൺവിൻസിങ് ആണെന്നറിയില്ല, പക്ഷെ എന്നെ സംബന്ധിച്ചത് വളരെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള മൊമെന്റ് ആയിട്ട് തോന്നുന്നു. ജീവാകാശമേ മീവൽ പ്രാവു പോൽ ഓരോ മാത്രയും തേടി നിന്നെ ഞാൻ ഓരോ നോവിലും പാടി എന്നിൽ നീ ഏകാന്തമീ രാവിൻ ജീവാകാശമേ മീവൽ പ്രാവു പോ ഓരോ മാത്രയും തേടി നിന്നെ ഞാൻ ഓരോ നോവിലും പാടി എന്നിൽ നീ സന്തോഷം. ഈ സിത്താര ഇപ്പൊ ഇങ്ങനെ എന്താ പറയാ ഇതിന്റെ ഈ നമ്മുടെ തരുണിയുടെ അടിയിലൊക്കെ എഴുതിയ പോലെ ആളുകളുടെയൊക്കെ മനസ്സുപോലെ സിത്താര ഇപ്പോ മറ്റേ പണ്ടേ നർത്തകിയാണ്, ഇപ്പൊ ഡാൻസറാണ്, പിന്നെ വിധികർത്താവാണ്, ഗായികയാണ്, സിനിമയിൽ അഭിനയിച്ചു. ഇപ്പോൾ കുറേ ഓരോ ഓരോ രീതി ഇപ്പോൾ സംഗീത സംവിധായിക ആണ്. ഇത് ഇതിൽ എല്ലാം എന്ന് പറയുന്ന ഉത്തരം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇതിൽ ഏതായിരിക്കും ശരിക്ക് എൻജോയ് ചെയ്തിട്ടുണ്ടാവുക? ആ ഒരു പ്രോസസ്സ്, ഡാൻസ് ചെയ്യുന്ന പ്രോസസ്സാണോ, പാട്ട് പാടുന്ന പ്രോസസ്സാണോ? അത് പാട്ട് സ്റ്റേജിൽ പാടുന്നതുണ്ടായിരിക്കാം, പ്ലേബാക്ക് ചെയ്യുന്നതുണ്ടായിരിക്കാം, ഇതുപോലെ മ്യൂസിക് ചെയ്യുന്നതുണ്ടായിരിക്കാം. അപ്പം ഇതിലേത് പ്രോസസ്സാണ്? അപ്പോൾ പ്രധാനമായിട്ടും സിത്താരയുടെ ഇതിൽ പലതും ഇപ്പോൾ സംസാരം പ്രസൻറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നു, അത് തീർച്ചയായിട്ടും അതും എൻജോയ് ചെയ്യുന്നുണ്ട്, അതൊരു പറച്ചിലാണ് വേറെ രീതിയിൽ. അപ്പം പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ഞാൻ കുറച്ചും കൂടി അതിന് കുഴക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമല്ല, ഇതിൻ്റെ മറുചോദ്യത്തിൻ്റെ സൈഡിലേക്ക് കടന്നാൽ ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ കുറച്ച് നേരം ഇത് കോൺവെർസേഷൻ എന്നുള്ള ഇത് കേട്ടിരിക്കുന്നു. അതായത് ഇപ്പം ഹരിയേട്ടൻ ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ള ഉത്തരം തരാൻ പറ്റും തോന്നുന്നു. എനിക്ക് എല്ലാം പറഞ്ഞ മാതിരി വളരെ എല്ലാം ഇഷ്ടം തന്നെയാണ്. അതായത് ഞാനിങ്ങനെ എല്ലാത്തിലും ഓരോ മേഖലകളിലും എക്സൽ ചെയ്തിട്ടുള്ള ഒരാളൊന്നുമല്ല, അതൊരു കോമ്പിനേഷനിൽ നിലനിൽക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പാട്ട് പാടുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ മാതിരി ചെറിയ വായന ഉണ്ട്, ഇതേമാത്ത കോൺവെർസേഷൻസ് എനിക്ക് ഇഷ്ടമാണ്. അപ്പം എല്ലാം കൂടി ചേർന്നതാണ് ഞാൻ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതിലെനിക്ക് ഒരു ക്രിയേറ്റീവ് പ്രോസസ് എന്നുള്ള രീതിയിൽ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സംഭവിച്ചൊരു കാര്യം ഉണ്ടല്ലോ. അതായത് ഒരു ഈണം, ഞാൻ ആർക്കും വേണ്ടിയല്ല പാട്ട് ചെയ്യുന്നത്, എനിക്ക് വേണ്ടിയാണ് പാട്ട് ചെയ്യുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പാട്ടുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ, അല്ലാണ്ട് ഒരു സിനിമയുടെ ചട്ടക്കൂടിൽ നിന്ന് പാട്ടുണ്ടാക്കാനെന്ന് ചോദിച്ചാൽ എന്നെ കൊണ്ട് സാധിക്കുന്നെന്ന് വിശ്വസിക്കുന്നില്ല. അപ്പം അങ്ങനെ ഉണ്ടാവുന്ന ഒരു പാട്ട് അതിലേക്ക് വരുന്ന ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻസ് എന്തും ആവട്ടെ, ഹരിയേട്ടൻ്റെ വരികളാവട്ടെ,
ആരുടെയും വരികളാവട്ടെ വരികളാവട്ടെ അതിലേക്ക് ഒരു ഒരു വർക്ക് ഓഫ് ആർട്ട് ഉണ്ടായി വരുന്നൊരു സംഗതി ഉണ്ടായിട്ട് അതാണ് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്നത്. അതായത് ഒറ്റയ്ക്ക് പാട്ടുകൾ ഉണ്ടാക്കി അത് അത് ആളുകൾ കേൾക്കുന്നു എന്നും കൂടി അറിയുന്ന ഇപ്പൊ ചായപ്പാട്ട് പോലുള്ള പാട്ടുകൾ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ്സിനെ റീപ്ലേസ് ചെയ്യാൻ വേറെ ഒന്നിനും പറ്റി. തീർച്ചയായിട്ടും.